ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൻസീസ് അക്കാഡമി. നമ്മൾ ഏഴാം ക്ലാസ്സിലെ സയൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ലെറ്റ്സ് കണ്ടിന്യൂ. പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്നത് എത്ര വയസ്സിലാണ്? ആറ് വയസ്സിൽ. പാൽപ്പല്ലുകൾ എത്രാമത്തെ വയസ്സിലാണ് കൊഴിയുന്നത്? ആറാമത്തെ വയസ്സിൽ. മുകളിലും താഴെയുമായി 10 വീതം പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. സ്ഥിരദന്തങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ല് മുൻവശത്തെ താഴെയും മേലെയുമായി കാണുന്ന പല്ലുകളാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ല് ഉളിപ്പല്ലുകളുടെ എണ്ണം 8. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി കാണുന്ന 4 പല്ലുകളാണ് കോമ്പല്ല്. ആറ് വസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം. അഗ്രചർവണകം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം. അഗ്രചർവണകം കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി സ്ഥിതി ചെയ്യുന്ന 8 പല്ലുകളാണ് അഗ്രചർവണകം. അഗ്രചർവണകം അഗ്രചർവണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി കാണുന്ന 12 പല്ലുകളാണ് ചർവണകം. അഗ്രചർവണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി കാണുന്ന 12 പല്ലുകളാണ് ചർവണകം. ചർവണകം, അഗ്രചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അണപ്പല്ലുകൾ എന്ന് പറയുന്നു. പ്രായപൂർത്തിയായവരിലെ സ്ഥിരദന്തങ്ങൾ എത്രണാണ്? 32. അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ആമാശയഭിത്തിയിലൂടെ ആമാശയഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് രൂപത്തിൽ ആകുന്നു. ആമാശയഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ചെറുകുടലിൻ്റെ ഏകദേശ നീളം 6 മീറ്റർ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത്. ദഹിച്ച ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹിച്ച ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. വൻകുടലിൻ്റെ ഏകദേശ നീളം 1.5 മീറ്റർ. വൻകുടലിൻ്റെ ഏകദേശ നീളം എത്രയാണ്? 1.5 മീറ്റർ. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വൻകുടലിൽ വെച്ചിട്ടാണ്. ദഹന വ്യവസ്ഥയും മദ്യപാനവും എന്നുള്ളൊരു ടോപ്പിക്കാണിത്. മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു. ഇത് അൾസറിന് കാരണമാകുന്നു. അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നു. വായ്, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാൻ മദ്യം കാരണമാകുന്നു. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടമാണ് ആഹാര സ്വീകരണം. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ഏതാണ്? ആഹാര സ്വീകരണം. ആഹാരത്തിലടങ്ങിയിരിക്കുന്ന ജൈവഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘട്ടങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. 5-7 ക്ലാസ്സിലെ സയൻസ് ആണല്ലോ. അപ്പം 2-ാമത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ, ടഫ് ഉള്ളത് മാത്രം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുള്ളൂ കേട്ടോ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ദഹനം സുഗമമാക്കാൻ. ദഹിച്ച ആഹാരം ശരീരത്തിൽ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ദഹിച്ച ആഹാരം ശരീരത്തിൽ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. രക്തത്തിലേക്ക് യൂറിയ എത്തുന്ന എവിടെ നിന്നാണ്? കരള്. കരളിൽ നിന്നാണ് രക്തത്തിലേക്ക് യൂറിയ എത്തുന്നത്. രക്തത്തിലേക്ക് യൂറിയ എത്തുന്ന എവിടെ നിന്നാണ്? കരളിൽ നിന്നാണ്. രക്തത്തിലേക്ക് പോഷകഘടകങ്ങൾ എത്തുന്ന എവിടെ നിന്നാണ്? ചെറുകുടൽ. ചെറുകുടൽ രക്തത്തിലേക്ക് പോഷകഘടകങ്ങൾ എത്തുന്ന എവിടെ നിന്നാണ്? ചെറുകുടൽ വഴിയാണ്. ചെറുകുടൽ രക്തത്തിലേക്ക് പോഷകഘടകങ്ങൾ എത്തുന്നത് എവിടെ നിന്നാണ്? ചെറുകുടൽ.
രക്തത്തിലേക്ക് ഓക്സിജൻ എത്തുന്നത് എവിടെ നിന്നാണ്? ശ്വാസകോശത്തിൽ നിന്ന്. ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് ഓക്സിജൻ എത്തുന്നത് എവിടെ നിന്നാണ്? ശ്വാസകോശത്തിൽ നിന്ന്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നത് എവിടെ നിന്നാണ്? കോശം. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നത് കോശം. ശരീരത്തിലെ അരിപ്പുകൾ എന്നറിയപ്പെടുന്നത് വൃക്കകൾ. ശരീരത്തിലെ പ്രധാന വിസർജന അവയവവും വൃക്ക തന്നെയാണ്. രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളപ്പെടുന്ന അവയവമാണ് വൃക്ക. വൃക്കയിലേക്ക് വരുന്ന പ്രധാന രക്തക്കുഴലുകളാണ് ധമനികൾ. വൃക്കയിലേക്ക് വരുന്ന പ്രധാന രക്തക്കുഴൽ ഏതാണ്? ധമനികൾ. വൃക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രധാന രക്തക്കുഴലുകളാണ് സിരകൾ. സിരകൾ. വൃക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രധാന രക്തക്കുഴലുകൾ ഏതാണ്? സിരകൾ. ഒരു ദിവസം കുട്ടികൾ കുടിക്കേണ്ട ജലത്തിൻ്റെ അളവ് എത്രയാണ്? 1.5 ലിറ്റർ. 1.5 ലിറ്റർ. ഒരു ദിവസം മുതിർന്നവർ കുടിക്കേണ്ട ജലത്തിൻ്റെ അളവ് 3 ലിറ്റർ. അതിൻ്റെ ഇരട്ടി ഓർത്താൽ മതി കേട്ടോ. മൂത്രത്തിൽ എത്ര ശതമാനം ജലമുണ്ട്? എത്ര ശതമാനമാണ് ഓർത്ത് നോക്കിയേ? 96% മൂത്രത്തിൽ ജലമാണുള്ളത് കേട്ടോ. ഡാഷ് ഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. വിയർപ്പ് ഗ്രന്ഥി കാണപ്പെടുന്ന അവയവമാണ് ത്വക്ക്. അമിതമായ ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജലീകരണം. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജലീകരണം. നിർജലീകരണം. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സിജൻ്റെയും അളവ് സ്ഥിരമായി നിലനിൽക്കുന്നതാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതുകൊണ്ട്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് സ്ഥിരമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതുകൊണ്ട്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ഇൻസുലേറ്ററുകൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. തുറന്ന സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നില്ല. അടച്ച സർക്യൂട്ടിലൂടെ വൈദ്യുതി തുടർച്ചയായി പ്രവഹിക്കുന്നു. ഓർത്തു വെക്കുക, തുറന്ന സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നില്ല. അടച്ച സർക്യൂട്ടിലൂടെ വൈദ്യുതി തുടർച്ചയായി പ്രവഹിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതി ഉപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. മക്കളെ, എനിക്ക് നല്ല പല്ലുവേദനയാണ്, അതുകൊണ്ട് മെല്ലെ നമുക്ക് ഇന്നിവിടെ നിർത്താം. ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞിട്ട് എന്നിട്ട് നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന എന്താണ്? MCB ആണ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഇപ്പോൾ ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന എന്താണ്? MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ കേട്ടോ. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ക്രിസ്റ്റ്യൻ ഈഴ്സ്റ്റഡ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ക്രിസ്റ്റ്യൻ ഈഴ്സ്റ്റഡ്. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നാളെ എടുക്കാം കേട്ടോ. അപ്പം വേദന എടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും വേർഡ്സ് പറയുന്നൊന്നും കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ട് നാളെ എടുക്കാം കേട്ടോ. ബാക്കി വിൽ കണ്ടിന്യൂ ടുമാറോ.